ടഫാണെങ്കിൽ കുഴപ്പമില്ല. വിജയുടെ ആദ്യ സിനിമയാണോ? വിജയ് അഭിനയിച്ച കഥാപാത്രങ്ങൾ പോക്കിരി എന്ന സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ വിജയ് പറഞ്ഞ എന്നെ കല്ലെറിഞ്ഞു കൊന്നു. ഒന്ന് ഞാൻ ഇറങ്ങി കയറിയായിരുന്നു. ഭയങ്കര ബിൽഡപ്പ് ഉള്ളതുകൊണ്ട് ഈ പുള്ളിക്ക് എല്ലാരും ഇത്തിരി ടഫായിട്ടുള്ള വിജയാണ്. ഹായ് ഫ്രണ്ട്സ്, ആലപ്പുഴക്കാരൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ OLS LP സ്കൂളിലാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇവിടെ ആലപ്പുഴ VFSC അതായത് വിജയ് ഫാൻസിൻ്റെ 12th വാർഷികമാണ്. അവർ തുടങ്ങിയ ക്ലബിൻ്റെ അല്ലെങ്കിൽ അവർ തുടങ്ങിയ അസോസിയേഷൻ്റെ 12th വാർഷികമാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഇവിടെ ഒരു ചാരിറ്റി പ്രവർത്തനം അവർ നടന്നുണ്ട്. ആക്ച്വലി ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യാനല്ല ഇരുന്നത്, ഇതിപ്പോൾ നിങ്ങളോട് എത്തുന്ന ഏത് ദിവസമാണെന്ന് എനിക്ക് പിടുത്തവും ഇല്ല. ഇത് വിജയുടെ തലപതിയുടെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് ഇടണം എന്ന് വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്നാലും ഇന്ന് ആ വീഡിയോ ചെയ്ത് തീർത്തേ പറ്റത്തുള്ളൂ. ഇവിടെ ഒരുപാട് വിജയ് ഫാൻസിലുള്ള പിള്ളേർ, നമ്മുടെ പിള്ളേരിവിടെ വന്ന് ഇപ്പോണ്ട്. അപ്പോൾ അവന്മാർക്ക് മാത്രം ഒരു പബ്ലിക് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്താണെന്ന് പറയുകയാണെങ്കിൽ, വിജയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സിനിമകളുടെയോ അല്ലെങ്കിൽ പുള്ളിക്കാരനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ, സിനിമകളുടെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഭൂരിഭാഗവും. അപ്പോൾ അതിന് ആൻസർ പറയുവാണെങ്കിൽ നമ്മൾ ബ്രൗണിയുടെ ഒരു കോക്കനട്ട് ചിപ്സ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ചിപ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഇതൊരു ഒരുപാട് ന്യൂട്രീഷൻസ് അടങ്ങിയ ഒരു പ്രോഡക്റ്റാണ്, മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഹോൾസെയിൽ വിലയും അല്ലെങ്കിൽ റീറ്റെയിൽ വിലയും, അങ്ങനെ ഈ സാധനം ഈ പ്രോഡക്റ്റ് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ കോൺടാക്ട് നമ്പരും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. അവരെ കോൺടാക്ട് ചെയ്താൽ അവർ പറഞ്ഞുതരും. ഇത് ആക്ച്വലി 3 ഫ്ലേവറാണ് ഇത് വരുന്നത്, 1 മാംഗോ, 1 സ്ട്രോബെറി, 1 വാനില. ഇപ്പോൾ നിലവിൽ 3 ഫ്ലേവർ ഇറങ്ങിയിട്ടുള്ളൂ, ഇനി ഒരുപാട് ഫ്ലേവർ ഇറങ്ങും. അപ്പം നമുക്ക് എന്തായാലും വീഡിയോ ഇടുക. വിജയുടെ നേർക്ക് നേരെന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ല. ഓക്കെ, വിജയ് ഫാൻസാണ്, എന്നാലും കണ്ടിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ അതുമായിട്ട് സംബന്ധിച്ചാണ്. വിജയുടെ നേർക്ക് നേർന്ന സിനിമയിൽ വിജയ് അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പേരെന്തുവാ? സൂര്യൻ വിജയോട് അഭിനയിച്ചോടോ? എൻ്റെ ഓർമ്മ ശരിയാണ്, സൂര്യനോട് കഥാപാത്രത്തിൻ്റെ പേര്. ഇത് ആക്ച്വലി സിംബ്ലോസ്റ്റിൻ ആണ്. ഇതിന്റെ ആൻസർ കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സിംബ്ലോസ്റ്റിൻ ആയിട്ട് തോന്നുന്നു. ജോസഫ്. ഓക്കെ, ഇവിടെ നിന്ന് പോയി. അവിടെ വിജയുടെ 21th സിനിമയുടെ പേരെന്താണ്? ഞാൻ ക്ലൂ തരാം, എല്ലാവർക്കും ക്ലൂ കൊടുക്കുന്നുണ്ട്. ഇത്തിരി വിജയുടെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ നല്ലൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അതിനകത്ത് ആക്ടിങ്ങും അതിനകത്ത് പാട്ടുകളൊക്കെ അടിപൊളി പാട്ടായിരുന്നു. ഇല്ലേ? അല്ല, ഒരു ക്ലൂ തരാം, ഒരു ക്ലൂ. ഒരു കൂടെ തരാം, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കില്ല. ഗൂഗിളി ഇമാര് ഗൂഗിളി തുടങ്ങി, ഭയങ്കര ഉടായി പോയമാര്. ഓക്കെ, സിമ്രാൻ അഭിനയിച്ച സിനിമയാണ്. ലാസ്റ്റ് ചാൻസ് ആണ്. അവിടെ ആ പടത്തിലെ പേര് ആക്ച്വലി അവൻ ആൻസർ പുറകിൽ നിന്ന് സൈഡിൽ നിന്ന് അവർ പറഞ്ഞു കൊടുത്തു, എന്നിട്ട് പോലും പറഞ്ഞില്ല. വിജയുടെ 21st സിനിമ തുള്ളാതെ വനം തുള്ളുവാണ്. ഓക്കെ, 3 രൂപ ആണ് കേട്ടാ പുറകിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇമാര് പറഞ്ഞ ഇത്തിരി ടഫ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നത്, അതുകൊണ്ട് നമുക്ക് ഇത്തിരി സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ അത് 3 പേരിൽ ആരുടെ ഒരാൾ പറഞ്ഞാൽ മതി, ഒരെണ്ണം തരും, ഒറ്റ ചാൻസേ ഉള്ളൂ. ഇല്ല, ഡിസ്കസ് ഇല്ല, 3 പേർ കൂടെ ഒറ്റ ചാൻസേ ഉള്ളൂ. ഓക്കെ, ഇനി സംഭവമൊന്നും ഇല്ല. വിജയുടെ 50th സിനിമ ഏതാ? 50th ഇതിലും എളുപ്പം ക്വസ്റ്റ്യൻ എനിക്ക് അറിയത്തില്ല. വിജയ് ആരാധകരായിട്ട് വേട്ടക്കാരാടാ. ഓക്കെ, പോയി. തുപ്പാക്കി പോയി. അറുപത്താറാമത് പടം അല്ലേ ഇറങ്ങിയത്? ഇതിലും എളുപ്പം ക്വസ്റ്റ്യൻ എനിക്ക് അറിയത്തില്ല കേട്ടോ, ചോദിക്കും സത്യമായിട്ടും. തലൈവാണ്. തലൈവല്ല, വിജയുടെ 50th ഫിലിം സുറ. ഇവിടെ ഒരു കുഞ്ഞി വിജയ് വിജയാരാധന കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയ ചോദ്യം ചോദിക്കാം. എടാ, ചോദ്യം എന്താന്ന് പറയുകയാണെങ്കിൽ, വിജയാരാധന അല്ലേ നീ? നമ്മുടെ അഭിപ്രായമാണ്, അല്ല സത്യമാണ്, വിജയ് ആരാധനാണ്. വിജയുടെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമ ഏതാണെന്ന് അറിയാമോ? ലാസ്റ്റ് ഇറങ്ങിയത് ക്വസ്റ്റ്യൻ അതല്ല,
വിജയുടെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമയ്ക്ക് തൊട്ട് മുന്നേ റിലീസായ സിനിമ മാസ്റ്റർ. മാസ്റ്റർ അവൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ. പോയി കണ്ടായിരുന്നോ? കണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടായിരുന്നു. ഓക്കെ. അവൻ അങ്ങനെ ആദ്യത്തെ ചിപ്സ്, നമ്മുടെ കോക്കനട്ട് ചിപ്സ് ക്വസ്റ്റ്യൻ ഇതിൽ സിമ്പിൾ ആയി പോയെന്ന് തോന്നുന്നു. കുഴപ്പമില്ല കേട്ടാ. നമ്മുടെ ആദ്യത്തെ കോക്കനട്ട് ചിപ്സ് വാനില ഫ്ലേവർ കേട്ടാ. കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയണേ. അങ്ങനെ അതെ, ഫസ്റ്റ് സംഭവം കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം കൂടെ ചുമ്മാ കേട്ടെ. ഏതെ ഒരു ദിവസം കൂടാ? ഏത് ദിവസം ചോദിക്കും? തുപ്പാക്കി സിനിമ കണ്ടിട്ടുണ്ടാ? തുപ്പാക്കി എന്ന സിനിമയുടെ ഡയറക്ടർ ആരാണ്? ഡയറക്ടർ അറിയില്ല. അറിയില്ല, അപ്പോൾ കുഴപ്പമില്ല. എ ആർ മുരുദാസാണ് തുപ്പാക്കിയുടെ ഡയറക്ടർ. ഓക്കെ. അപ്പോൾ നിനക്കുള്ള ചോദ്യം എന്താന്ന് പറയുകയാണെങ്കിൽ, ഖുഷി എന്ന സിനിമ കണ്ടിട്ടുണ്ടാ? ഖുഷി. ഓക്കെ, അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടാ. ഈ ഖുഷി എന്ന സിനിമയുടെ ഡയറക്ടർ ആരാണ്? ഇവന്മാർക്ക് ആർക്കും അറിയത്തില്ല കേട്ടോ. അറിയില്ല. അറിയില്ലേ ചിന്റെ പൊന്നെ, നിങ്ങൾക്ക് അറിയാവോ? ഇവന്മാരെ ഇത്തിരി വിഷയം നിലവധി ഫാൻസ്, ഇവർ ആലപ്പുഴ ഫാൻസിനെ പറയിപ്പിക്കേട്ടാ. എനിക്ക് തോന്നുന്നു വല്ല വേണ്ട, പറയുന്നില്ല. ഖുഷി എന്ന സിനിമയുടെ ഡയറക്ടർ അല്ലെ, ഞാനൊരു ക്ലൂ തരാം. ഓക്കെ, ഇപ്പം വിജയുടെ സിനിമകളിൽ ഏത് സിനിമ എന്ന് പറയില്ല, ഏത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായി പോകും. ഈ അടുത്തിറങ്ങിയ ഒരു സിനിമ, ഒരു മൂന്നാല് വർഷത്തിൻ്റെ ഇടയിൽ ഇറങ്ങിയ സിനിമയിൽ, ആ സിനിമയിൽ അഭിനയിച്ച വില്ലനാണ്, കട്ട വില്ലനായിരുന്നു. ആ പടവും ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു, സൂപ്പർ ഹിറ്റ് ആയിരുന്നു സിനിമ. അതിനകത്ത് വില്ലനായിട്ട് അഭിനയിച്ച നായരാണ് ആ സിനിമയുടെ ഡയറക്ടർ. ഇതിൽ നല്ല ക്ലൂ സ്വപ്നങ്ങളിൽ മാത്രം. അമ്മാരോടൊരു എന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ? അറിയില്ല. പുള്ളി ഫെമിലിയറാ, ഭയങ്കര ഫെമിലിയറാ. ഇപ്പം നിരവധി പടങ്ങളിൽ വില്ലനായിട്ട് അഭിനയിച്ചു വരുന്നുണ്ട്. വിജയ സേതുപതി നശിപ്പിച്ചു കേട്ടാ. എസ് ജെ സൂര്യ കേട്ടിട്ടുണ്ടാ? സൂര്യ, എസ് ജെ സൂര്യ, മെർസലിലെ വില്ലൻ. ഓക്കെ, പുള്ളിയാണ്. അറിയായിരുന്നല്ലേ. നിങ്ങൾ തന്നെ പറയണം, ഇതിലും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ, സത്യമായിട്ടും. അപ്പോൾ നിൻ്റെ അടുത്ത് കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് അറിയത്തില്ല, നീ പറയുമില്ലേ ഒന്ന്. നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അത് വേറെ കാര്യം. പോക്കിരി സിനിമ കണ്ടിട്ടുണ്ടാ? പിന്നെ കണ്ടിട്ടുണ്ടാ. ഇഷ്ടമാണോ സിനിമ? പിന്നെ പോക്കിരി എന്ന സിനിമയിലെ മ്യൂസിക് ഡയറക്ടറെ പേര് അറിയാവോ? ഇളയരാജാണ്. അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടാ, വിദ്യാസാഗറാണ് പോക്കിരി എന്ന് പറഞ്ഞ സിനിമ. ഞാൻ കറങ്ങി വരുന്നത് ഇളയരാജ വിദ്യാസാഗർ. നീ കേട്ടിട്ടുണ്ടോ വിദ്യാസാഗറിനെ? പിന്നെ ഒമ്പാണ് ക്യാൻസലാ കഴിഞ്ഞ്. ഒരു ചാൻസ് കൂടെ അന്നാ പോട്ട്. ഒരു ദിവസം ചോദിക്കാം, ഗില്ലി എന്ന സിനിമയിലെ മ്യൂസിക് ഡയറക്ടറിന്റെ പേരെന്തുവാ? ഗില്ലി. പറഞ്ഞുകൊടുക്കില്ല, പറഞ്ഞുകൊടുക്കില്ല. ഇവമാര് പുറകിന്ന് വിജയല്ല, വിജയല്ലോ. കട്ടിയല്ല, കോപ്പി അടിക്കുമ്പോഴെങ്കിലും മര്യാദ കോപ്പി അടിക്കാം. ഇവന്മാർക്ക് ഇത് ഞാൻ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള കേരളത്തിലുള്ള ബാക്കി വിജയ് ഫാൻസ് എന്നെ കല്ലെറിഞ്ഞ് കൊല്ലും, അതുകൊണ്ട് എനിക്ക് തരത്തില്ല. വിജയല്ല. തെരിയുന്ന സിനിമയുടെ ഡയറക്ടർ ആരാണെന്ന് അറിയാമോ? അല്ലി. അല്ലി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ അതല്ല. അപ്പം തെരിയുന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആരാണ്? മ്യൂസിക് ഡയറക്ടർ അറിയില്ല. അവിടെ ചോദിക്കാൻ ഒരാളൊന്നും അറിയത്തില്ല, അറിയത്തില്ല. ഒരാൾ പറഞ്ഞോണ്ട് വന്നേട്ടാ, തെരി എന്ന് പറഞ്ഞ ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആരാ? തെരി എ ആർ റഹ്മാൻ അല്ലേ? എ ആർ റഹ്മാൻ അല്ല, ബിഗില്ലയാണ് എ ആർ റഹ്മാൻ. തെരിയിലെ മ്യൂസിക് ഡയറക്ടർ മറന്നുപോയി, വേറെ വേറെ ചോദ്യം ചോദിക്കാൻ. ഓക്കെ, അപ്പോൾ അവിടെ ചോദിച്ച ചോദ്യം നമ്മൾ ആൻസർ ചെയ്ത് വേറെ ദിവസം ചോദിക്കുവാണ്. തെരിയുന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ജി വി പ്രകാശ്. അതെ. തുപ്പാക്കി എന്ന സിനിമയിൽ വിജയ് അവതരിപ്പിച്ച ക്യാരക്ടറിൻ്റെ നെയിം ജഗദീഷ്. തക്കടിച്ച് പറഞ്ഞു കേട്ടാ. ഓക്കെ, കേട്ടത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആൻസർ ആയിരുന്നു. ഇതേതാ സ്ട്രോബെറി ഫ്ലേവർ. ഓക്കെ, തലൈവ സിനിമ ഡയറക്ടർ നെയിം വിജയ് അല്ലേ? വിജയ്. വിജയ് എന്ത് വിജയ്? ഇനിഷ്യൽ പറയണം, കുഴപ്പമില്ല, നല്ല നമ്മൾ കൊടുക്ക. വിജയ് അമലപ്പളിൻ്റെ ഭർത്താവായിരുന്നു. ഓക്കെ, അതല്ല. വില്ല എന്ന സിനിമയുടെ ഡയറക്ടർ ആരാണ്? പ്രഭുദേവ. ഇത്രയും എളുപ്പമായി പോയിട്ട്. എന്നാലും നിനക്ക് കോക്കനട്ട് ചിപ്സ് ഉണ്ടോ? പേടിക്കണ്ട. അല്ല, കോക്കനട്ട് ചിപ്സ് അല്ല, എന്നെ നാട്ടിക്കരുത്. യൂട്യൂബ് ചാനൽ ഇട്ട് എന്നെ നാട്ടിക്കരുത്. ഒന്ന് ഞാൻ ഏറെ കയറിയായിരുന്നു. വേട്ടക്കാരൻ എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആരാണ്? വിജയ് ആന്റണി. ഓക്കെ, ഇവൻ ടപ്പ ടപ്പ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം പറഞ്ഞു. എന്നാലും കോക്കനട്ട് ചിപ്സ് ഉണ്ടോ? അങ്ങോട്ട് കാണാം.
നമ്മൾ വിചാരിച്ചതല്ലോ കുറച്ച് വിവരമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതാണ് അതാണ് ഈ കാര്യത്തിൽ ഭയങ്കര വിവര വിജയാണ്. അണ്ണന്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആണ്. ഓക്കെ താങ്ക് യു. ഓക്കെ ഇവിടെ ഭയങ്കര ഇതാ കേട്ടാ. അടുത്ത അടുത്ത ചോദ്യം ചോദിക്കാൻ അല്ലേ എല്ലാവരും നിങ്ങളുടെ എല്ലാവരും എല്ലാ ക്വസ്റ്റിനും ചോദിക്കാൻ ഇവർത്തൊക്കെ ചോദിക്കാനുള്ള അഴകിയത് അഭിമുഖം ഡയറക്ടർ ആരാണ്? അഴകിയത് ഭദ്ര അറിയാം. ഇവിടെ ഇവിടെ ഭയങ്കര തെരീടെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞില്ല അവിടെ അറിയാന്ന് പറയാൻ വന്നിട്ട് മറന്നുപോയി മറന്നുപോയതാ. ബാക്കി എന്റെ ഭദ്രനും പറഞ്ഞ് അങ്ങോട്ടോ നീ പഴയപടമൊക്കെ ഞാൻ പറയാം. ഇതാ നമ്മുടെ വാനില ഫ്ലേവറാണ് കഴിച്ചു നോക്കണം. കഴിച്ചു നോക്കിട്ട് പറഞ്ഞു വേറെ ഇവിടെ ഭയങ്കര ആക്റ്റീവ് ആണ്. നമുക്ക് കൂടെ ചോദിക്കാം വിജയുടെ ആദ്യ സിനിമ ഏതാ? നാളെ തീർപ്പ്. ഇതൊക്കെ അറിയാൻ കേട്ടാ കുറച്ച് ഇത്ര നേരം ചോദിച്ച കൂട്ടത്തിൽ ഏറ്റവും നല്ല ആക്റ്റീവായിട്ട് പറഞ്ഞത് ആൻസർ പറഞ്ഞ പുള്ളിയാട്ടാ. ആദ്യം ഒന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പാളിപ്പോയെങ്കിലും പിന്നെ അങ്ങോട്ട് ട്രാക്കിലോട്ട് കയറി. താങ്ക് യു. ആലപ്പുഴ കേട്ടാ യൂട്യൂബിലെ പേര് ഫ്രണ്ട്സ് എന്ന സിനിമയിൽ അല്ല സിമ്പിളാ ക്യാരക്ടർ നെയിം പറഞ്ഞാൽ മതി. അരവിന്ദൻ സിനിമയിലെ മ്യൂസിക് ഡയറക്ടറാ തമ്മനാണെന്ന് ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട് ഇവർ ഈ പുള്ളിക്ക് എല്ലാരും. പേര് എന്തായിരുന്നു? അജിൽ. അജിലിന് ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും പറയും ഇവൻ ഏത് ഫോണിലെ ഡയലോഗ് ചോദിച്ചാലും പറയുന്ന പറയുന്ന ഡയലോഗ് ഒന്നുമല്ല. ഡയലോഗ് ചോദിക്കാൻ എനിക്കും അറിയത്തില്ല. അപ്പം തിരുപ്പാച്ച എന്ന സിനിമ ഡയറക്ടർ ചേരിയെന്നായിരുന്നു? ഡയറക്ടർ പേരസ്. 2005 റിലീസ്, പൊങ്കൽ റിലീസ്. റിലീസ് ഡേറ്റ് എല്ലാ ജനുവരി 12. ജനുവരി 14. ഓക്കെ. അപ്പൊ അവര് പറഞ്ഞാല് തെറ്റൊന്നും ഇല്ലടാ. ഇവിടെ എന്ത് ചോദിച്ചാലും പറയുന്നു. ഓക്കെ അങ്ങനെ നിൽക്കാം. ഇത്തിരി ടഫായിട്ടുള്ള ചോദിക്കാം. പൂവനക്കാക സിനിമയിലെ ഡയറക്ടർ വിക്രമൻ. 96. 96. 65 പടത്തില്ല എന്തെങ്കിലും ചോദിച്ചാൽ 65 പടം പറയുന്ന പറഞ്ഞാടാ. ഇല്ല എന്നാലും പുള്ളിക്കാരൻ വേറെ ലെവലാണ് നമുക്ക് മനസ്സിലായി. എന്നാലും ചിപ്സിന്താ. ഓക്കെ താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് ഭയങ്കര ആക്റ്റീവായിട്ട് പറഞ്ഞു. ഒരു ലാസ്റ്റ് വന്ന പുള്ളി എൻ്റെ പൊന്നോ തീയായിരുന്നു. ഇതുപോലുള്ള വേറെ വീഡിയോകൾ ചെയ്യുന്നുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ ആ കണ്ടൻറ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നാലും പോയിട്ട് വരാം.